3 ലക്ഷത്തിന് പകരം 5 ലക്ഷം വിലമതിക്കുന്ന UAE ദിർഹം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാപാരിയിൽ നിന്ന് പണം തട്ടിയ കേസിൽ 6 പേർ അറസ്റ്റിലായി. വിവിധ സംസ്ഥാനങ്ങളിൽ സമാന തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ പ്രധാനികളായ പശ്ചിമബംഗാൾ, മുംബൈ സ്വദേശികളെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 40,000-ലധികം രൂപയും പത്രം പെട്ടിയുണ്ടാക്കിയ നോട്ടിന്റെ വ്യാജ മാതൃകയും ആയുധങ്ങളും കണ്ടെടുത്തു. നഗരത്തിലെ തിരക്കേറിയ ഏതെങ്കിലും വ്യാപാര സ്ഥാപനത്തിൽ ആളൊഴിഞ്ഞ സമയം നോക്കി സംഘാംഗങ്ങളെത്തും. സാധനം വാങ്ങിയതിന്റെ പണം നൽകുന്നതിനിടയിൽ ഒരു യഥാർത്ഥ കറൻസിയും തിരികും. വ്യാപാരി കറൻസിയെക്കുറിച്ച് ചോദിച്ചാൽ വിശ്വാസമുറപ്പിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ബോധപൂർവം അറിയിക്കും. കയ്യിൽ കൂടുതൽ കറൻസി ഉണ്ടെന്നും ഇതര സംസ്ഥാനക്കാരായതിനാൽ കൂടുതൽ ആളുകളുമായി ഇടപാടുറപ്പിക്കാൻ കഴിയുന്നില്ലെന്നും പറയും. കയ്യിൽ പണമുണ്ടെങ്കിൽ 3 ലക്ഷം തന്നാൽ 5 ലക്ഷം മൂല്യമുള്ള UAE ദിർഹം തരാമെന്ന് വാക്ക് നൽകും. ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഇടപാടുറപ്പിക്കാൻ പോയാൽ തട്ടിപ്പിൽ കുടുങ്ങും. തിരക്കേറിയ സ്ഥലത്ത് വരാൻ ആവശ്യപ്പെടും. പണവുമായി ഒരാളുടെ അടുത്തേക്കാണ് വരുന്നതെങ്കിലും വ്യത്യസ്തയിടങ്ങളിൽ നിരീക്ഷിക്കാൻ തട്ടിപ്പുകാരിൽപ്പെട്ടവരുണ്ടാകും. പണം കൈമാറിയ ഉടൻ UAE ദിർഹമെന്ന് വിശ്വസിപ്പിച്ച് ഒരു പൊതിക്കെട്ട് കൈമാറും. ആർക്കും സംശയം തോന്നാത്ത മട്ടിൽ പേപ്പർ വെട്ടിയൊതുക്കിയതാണ് കെട്ടിൽ സൂക്ഷിക്കുന്നത്. നഗരത്തിലെ തിരക്കിനിടയിൽ ഇത് തുറന്നു നോക്കാൻ സാധ്യതയില്ല എന്നത് തട്ടിപ്പുകാരുടെ ദീർഘവീക്ഷണം. അഥവാ ആരെങ്കിലും തുറന്നു നോക്കി കബളിപ്പിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ കായികമായി നേരിട്ട് സംഘം രക്ഷപ്പെടും. സമാനമായ രീതിയിൽ തട്ടിപ്പിനിരയായ വ്യാപാരിയുടെ പരാതിയിലാണ് വ്യാജ ദിർഹക്കാർ പിടിയിലായത്. നമുക്ക് മനസ്സിലാക്കിയിടത്തോളം ഇതൊരു സംഘമാണ്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേ മോഡസിൽ തട്ടിപ്പ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്ത് ഇതുപോലെ തട്ടിപ്പുകൾ നേരത്തെ നടന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ മാത്രം ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് 3 സംഭവങ്ങൾ റിപ്പോർട്ടായിട്ടുള്ളതായിട്ടാണ് അറിയാവുന്നത്. മുംബൈ ധാരാവി സ്വദേശി റുക്കൻ ഷുക്കൻ മുല്ല, മുഹമ്മദ് അസറുദ്ദീൻ മുല്ല, പശ്ചിമ ബംഗാളുകാരായ റഹീം അലി മുല്ല, മുഹമ്മദ് റൂഹുൽ അമീൻ, അബ്ദുൽ സലാം, മഹാരാജ് ഹുസൈൻ എന്നിവരാണ് അറസ്റ്റിലായത്. കമ്പി, കത്തി തുടങ്ങിയ ആയുധങ്ങളും പേപ്പർ നോട്ട് തയ്യാറാക്കാനുള്ള ഉപകരണങ്ങളും കണ്ടെടുത്തു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സംഘത്തിന് വേരുകളുണ്ട് എന്നാണ് നിഗമനം. കേരളത്തിൽ നിരവധി ഇടങ്ങളിൽ തട്ടിപ്പ് നടത്തി. ഇവർ പിടിയിലായ വിവരമറിഞ്ഞ് കൂടുതൽ പരാതിക്കാരെത്തുന്നുണ്ട്. മാനനഷ്ടം ഭയന്ന് പണം നഷ്ടപ്പെട്ട വ്യാപാരികളിൽ പലരും പരാതി നൽകാൻ താൽപ്പര്യപ്പെടുന്നില്ലെന്നും സൂചനയുണ്ട്. മനോരമ ന്യൂസ്, പാലക്കാട്.